ഈ ജീവിതം ആർദ്രമാം ൂർണ്ണ പ്രശോഭി ആദുരപൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം പ്രൈസ് ോഡ് നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു എന്ന തിരുവചനത്തിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഒരൊറ്റ തിരുവചനം കൊണ്ട് സ്വജീവിതവും മറ്റനേകരുടെ ജീവിതവും ദൈവത്തിലേക്ക് അടുപ്പിച്ച വിശുദ്ധ ജോൺ മരി വ്യാനിയെ പോലെയുള്ള അനേകം വിശുദ്ധർ നമുക്ക് പരിചിതമാണ് ഇവരെയെല്ലാം വണങ്ങുകയും മാതൃകയാക്കാനുമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവചനമാകുന്ന വറ്റാത്ത നീരുറവ നിറഞ്ഞു കവിയുന്നതിനായി നാം പ്രാർത്ഥിക്കണം ഈ സമയം ഏറ്റവും തീഷ്ണതയോടെ അതിലേറെ പ്രാർത്ഥനയോടെ ഖത്തറിലെ ബഹുമാനപ്പെട്ട ജോസച്ചിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം നമുക്ക് ലൂക്കായുടെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്നല്ല എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യൗവനായും യും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട നേഴ്സസ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടെ ആ തിരുവചനത്തിൽ ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരോടുമൊപ്പം സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ആ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊപ്പം ഏതാനും സ്ത്രീകളും ഉണ്ടായിരുന്നു മഗ്നല്ലാം അറിയുണ്ടായിരുന്നു അവളിൽ നിന്നാണ് ഏഴ് ഏഴ് പിശാചുക്കളെ ഈശോ പുറത്താക്കിയത് പലതരത്തിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മോശം ജീവിതം നയിച്ചവരുണ്ടായിരുന്നു അല്ലാത്ത സാധാരണ സ്ത്രീകളുണ്ടായിരുന്നു പിശാചുക്കളെ പുറത്താക്കിയവർ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഈശോയോട് ചേർന്ന് നടന്നിരുന്നു ഈ സുവിശേഷ പ്രഘോഷണവുമായിട്ട് അതുപോലെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഈശോയെ ശുശ്രൂഷിച്ചിരുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈശോ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്നതും അതോടൊപ്പം തന്നെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നടന്ന ഈ സ്ത്രീകളെ ഒക്കെ അവരോട് ചേർത്ത് കൂടെ കൊണ്ടു കൊണ്ടു നടത്തിയതുമൊക്കെ കൊണ്ടു നടന്നതുമൊക്കെ ഒറ്റ ഉദ്ദേശമുണ്ടായിരുന്നുള്ളു സുവിശേഷ വേല ചെയ്യുവാൻ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക ഈശോയുടെ കൂടെ നടക്കുക ആ ഈശോയെ അറിയുക ഈശോയെ അനുഭവിക്കുക ആ അനുഭവിച്ച ഈശോയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം യോഹന്നാന സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചറിഞ്ഞതും സ്പർശിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാ ഇതിനു വേണ്ടിയ ഈശോ അവരെ തിരഞ്ഞെടുത്തതും കൂടെ കൊണ്ടുനടന്നതും നമ്മൾ നമ്മൾ വിചാരിക്കും പന്ത്രണ്ട് പേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ല ഇപ്പം ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അവരുടെ കൂടെ അവരെ സഹായിച്ചിരുന്ന ഈ സുവിശേഷ വേലയിൽ സഹായിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് നേഴ്സുമാരായിട്ടുള്ള നിങ്ങൾ ഒത്തിരി പേര് എനിക്കറിയാം സ്ത്രീകളാണല്ലോ ഭൂരിഭാഗം പേര് സ്ത്രീകളാണ് തീർച്ചയായിട്ടും പുരുഷന്മാരുണ്ട് അപ്പോൾ ഈ സുവിശേഷ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം കുത്തകയല്ല അല്ലെങ്കിൽ അത് ഞങ്ങളെപ്പോലെ ഉടുപ്പിട്ടവരുടെ മാത്രം ഒരു കുത്തകയല്ല അല്ല അവരുടെ മാത്രം കടമയല്ല നിങ്ങളെപ്പോലെ ഈ വെള്ളമെടുപ്പ് നോക്കിയിട്ട് ഈ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരുടെ കൂടെ ഉത്തരവാദിത്തമാണ് അത് അവരുടെ അവരുടെ മാത് അവരുടെ ഒരു എന്താ പറഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ്സല്ലത് ഒരു ചുമ്മാ വേണമെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ ചെയ്തേക്കാം പ്രാർത്ഥിക്കേണ്ട ചില സമയത്തൊക്കെ ചെയ്ത അങ്ങനെ ഒരു സൈഡ് ബിസിനസ് അല്ല ഓഫ് കോഴ്സ് നിങ്ങളുടെ ശുശ്രൂഷ ആ ജോലി അതൊരു ശുശ്രൂഷയാണ് തീർച്ചയായിട്ടും ഈശ്വര ചെയ്ത ശുശ്രൂഷയാണ് അതുതന്നെ നിങ്ങളുടെ ഒരു സുവിശേഷ വേലയാണ് പക്ഷേ ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ നിങ്ങൾക്ക് ഈ ജോലി തന്നത് നിങ്ങളെ ഈ ആതുര സേവന മേഖലയിലേക്ക് തിരഞ്ഞെടുത്തത് നിങ്ങൾ ജോലി ചെയ്ത് കുറേ പണം സമ്പാദിച്ച് അടിച്ചു പൊടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അതിനല്ല യഥാർത്ഥത്തിൽ നേരെ നിറമറിച്ച് നിങ്ങൾ ഈശോയുടെ ഈ ഒരു ശുശ്രൂഷാ മേഖലയിൽ അതായത് രോഗികളെ ശുശ്രൂഷിക്കുക അവരെ സുഖപ്പെടുത്തുക അതിലൂടെ ഈശോയെ കൊടുക്കുക രോഗികൾക്കും നിങ്ങൾ ജീവിക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കുമൊക്കെ ഈശോയെ കൊടുക്കണം ഈശോയെ കൊടുക്കണമെങ്കിൽ യേശു ആരാണെന്ന് നമ്മൾ അറിയണം ആ സ്ത്രീകൾ യേശുവിൻ്റെ കൂടെ നടന്ന സ്ത്രീകൾ അവർ യേശുവിനെ അറിഞ്ഞു യേശു ആരാണെന്ന് അവർക്ക് മനസ്സിലായി യേശുവിൻ്റെ യേശു യേശുവിൻ്റെ സുവിശേഷം അവർ ശ്രവിച്ചു യേശു കാണിച്ച അത്ഭുതങ്ങളും യേശു പ്രവർത്തിച്ച കാര്യങ്ങളും അവർ നേരിട്ട് കണ്ടു അവർക്ക് മനസ്സിലായി ആ സമറിയാക്കാരി സ്ത്രീയെപ്പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ക്രിസ്തുവിനെ ഞാൻ കണ്ടു ഇവനായിരിക്കുമോ ക്രിസ്തു എന്ന് അവൾ സംശയിക്കുക അവൾ ചെന്ന് മറ്റുള്ളവരോട് പറയുകയാണ് അവൾ അനുഭവിച്ചറിഞ്ഞ ആ ക്രിസ്തുവിന് ശിഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് അറിഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നവർക്കെല്ലാം കൊടുക്കുക അത് രോഗികൾക്കായിരിക്കാം കൂടെ ജോലി ചെയ്യുന്ന മറ്റ് നേഴ്സസിനോ ഡോക്ടേഴ്സിനോ ആ ഹോസ്പിറ്റലിൽ വരുന്ന മറ്റു ഉള്ള ഒക്കെ നമ്മുടെ ഒരു പുഞ്ചിരിയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പർശനത്തിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ശുശ്രൂഷയിലൂടെയായിരിക്കാം ഷുഡ് മേക്ക് എ ഡിഫറൻസ് ഒരു സാധാരണ ഒരു നേഴ്സ് ഒരു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ചെയ്യുന്നത് പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ശുശ്രൂഷ ഇറ്റ് ഷുഡ് മേക്ക് എ ഡിഫറൻസ് അതൊരു വ്യത്യാസം ഉണ്ടാക്കണം നിങ്ങളുടെ ആ പരിചരണം ലഭിക്കുന്നവർ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കണമെങ്കിൽ നിങ്ങളിലതുണ്ടാവണം ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് രോഗികൾക്ക് ആ സ്നേഹം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യമേ ക്രിസ്തുവിനെ അറിയണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേസിക് ആണത് അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ നട നടന്ന് നടന്ന് ക്രിസ്തുവിനെ അറിയുക ഈ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈശോയുടെ ഒരു ഈശോ എങ്ങനെ നടക്കുന്നു ഐശോടെ കൂടെ നമുക്ക് നടക്കാം പക്ഷേ യേശുവിൻ്റെ വചനങ്ങളുടെ കൂടെ നമ്മൾ നടക്കണം യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ കൂടെ നമ്മൾ നടക്കണം അതിനു വചനങ്ങൾ നമ്മളെ സഹായിക്കും സഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ സഹായിക്കും നമ്മുടെ അനുദിനമുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മളെ സഹായിക്കും സഭയുടെ ആരാധനാക്രമം നമ്മളെ സഹായിക്കും ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ എനിക്ക് യേശുവിനെ അറിയുവാൻ പറ്റുമോ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ ജപമാല പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്നാൽ യേശുവിനെ എനിക്ക് അറിയാൻ പറ്റും കാരണം യേശുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ യേശുവിനെ ലോകത്തിന് നൽകിയവളാണവർ അങ്ങനെ യേശുവിനെ അറിഞ്ഞ് അറിഞ്ഞ യേശുവിനെ അനേകർക്ക് കൊടുക്കുക ഇതാണ് മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും ദൗത്യം ഏതൊരു വ്യക്തിയുടെയും ദൗത്യം പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ആ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അനേകർക്ക് കൊടുക്കാൻ പറ്റും കാരണം നിങ്ങൾ എത്രയോ പേരെ എത്രയോ ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ കാണുന്നവരാണ് അതും അവരുടെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിലാണ് നിങ്ങൾ കാണുന്നത് ഒരു രോഗി എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയിലാണ് നിങ്ങളുടെ അടുത്ത് വരിക അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവമാണ് മാലാഖ മാലാഖയാണ് കാരണം അവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ അവർ വളരെയധികം ശ്രദ്ധിക്കും വളരെയധികം ശ്രദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ മറ്റാരേക്കാൾ എളുപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കതിനു സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം നൂറ്റി അൻപത് ഡിഗ്രി മാറണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതു കുറേ റിയാലോ അല്ലെങ്കിൽ ഡോളറോ അല്ലെങ്കിൽ യൂറോയോ ഒന്നും കിട്ടിയത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവത്തില്ല സന്തോഷം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രഗത്ഭനായ ജീവിത പങ്കാളിയെ കിട്ടി അല്ലെങ്കിൽ നല്ല മക്കളെ കിട്ടി നല്ല ജീവിത സൗകര്യങ്ങളായി നല്ല ശമ്പളമായി അങ്ങനെ ഭൗതികമായ എല്ലാ തരത്തിലും നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു എന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവത്തില്ല എത്രയോ നേഴ്സിനെ എനിക്കറിയാം ഇന്നും ദുഃഖിതരാണ് അവർ ഒരുപക്ഷെ ജീവിത പങ്കാളിയെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ മക്കളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെ ഓർത്തിങ്ങനെ വിലപിക്കുകയും ദുഃഖിയും പഴിക്കുകയും ചെയ്യുന്ന എത്രയോ എത്രയോ പേരെനിക്കറിയാം നേഴ്സസ് എനിക്കറിയാം ഞാൻ ഖത്തറിൽ കുറേ കാലം ഒരു ഏഴു വർഷക്കാലം ഞാൻ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തയാളാണ് അവിടെ ദൈവാനുഗ്രഹത്താൽ ഒരു നേഴ്സസ് ഫെലോഷിപ്പിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ തുടക്കം കൊടുക്കാൻ എനിക്ക് പറ്റി ഇന്നവർ ഏഴു വർഷം കഴിഞ്ഞു ഇന്നിപ്പോൾ ഞാനതിനു ശേഷം നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിലാണ് കേരളത്തിലാണ് ഇപ്പോൾ ഒരു പതിനാല് വർഷം ആയിട്ടുണ്ടാവും ഈ നേഴ്സസ് അല്ലെങ്കിൽ ഒരു പത്ത് പത്തോ പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ നേഴ്സസ് ഫെലോഷിപ്പ് ഖത്തറിൽ ഇവിടെ തുടങ്ങിയിട്ട് എത്രയോ ആത്മീയമായി എല്ലാ തരത്തിലും സമഗ്രമായിട്ട് വളർന്നത് എനിക്കറിയാം ഇപ്പോൾ പ്രിയപ്പെട്ട നേഴ്സസ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം നിങ്ങളുടെ ശമ്പളമാവരുത് മറ്റ് ഭൗതിക ജീവിത സാഹചര്യങ്ങളാവരുത് മറിച്ച് നിങ്ങളെല്ലാവരും ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു നിങ്ങൾക്ക് ഈ ഒരു ദൗത്യം നൽകിയിരിക്കുകയാണ് ഇറ്റ്സ് എ കമാൻമെൻറ്റ് ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ഇത് ഇഷ്ടമുണ്ട് ചെയ്താൽ പോരാ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്നുള്ളതല്ല നേരം ഇറ്റ്സ് ഇറ്റ്സ് എ കമാൻമെൻറ്റ് അന്ത്യവിധി ദിനത്തിൽ നാം ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും നീ എത്രയോ ആളുകളെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഇടപഴകിയിട്ടുള്ള വ്യക്തിയാണ് എത്രയോ ആളുകൾക്ക് സൗഖ്യം പകരുവാനായിട്ട് വന്ന് ഇടം നൽകിയ വ്യക്തിയാണ് പക്ഷേ ഈശോ പറഞ്ഞ് ലോകം മുഴുവനെ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട എന്താണ് എന്താണ് കാര്യം അവരുടെ ശരീരത്തിനും ഒക്കെ ജീവൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ രോഗം സൗഖ്യമാക്കുവാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ആത്മാവിന് ജീവൻ കൊടുക്കുവാൻ അവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് എന്ത് കൊടുക്കാൻ നിനക്ക് പറ്റി എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അപ്പോൾ അതിന് നാം തയ്യാറായിരിക്കണം ഇനി എന്താണ് നാം കൊടുക്കേണ്ട അല്ലെങ്കിൽ നാം പ്രഘോഷിക്കേണ്ട സുവിശേഷം യഥാർത്ഥത്തിൽ സുവിശേഷം ഒന്നേ ഉള്ളൂ ഈശോയാണ് സുവിശേഷം ഈശോ ഈശോ ആകാ അപസ്തോല പ്രവർത്തനങ്ങളിൽ നാലാമധ്യായം പന്ത്രണ്ടാം വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ അതേശുവിൻ്റെ നാമമാണ് ചില വിചാരിക്കും ഗൾഫിൽ പോയ രക്ഷ രക്ഷ രക്ഷപ്രാപിക്കാം ചിലർ വിചാരിക്കും യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ മറ്റ് ശമ്പളം കൂടുതൽ കിട്ടുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയാൽ രക്ഷ പ്രാപിക്കാമെന്ന് ചിലർ വിചാരിക്കും പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ നേഴ്സസിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരാരും ശമ്പളം കൂടുതൽ കിട്ടിയത് രക്ഷ പ്രാപിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ആ ഒരു സന്തോഷം ആനന്ദം അനുഭവിക്കുന്ന നേഴ്സിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരതനുഭവിക്കുന്നത് അവരുടെ ബാഹ്യമായ ഭൗതികമായ തലത്തിലുള്ള ആ ഒരു പുരോഗതി അവർക്കുണ്ടായതുകൊണ്ടല്ല ഒത്തിരി പേരെ എനിക്കറിയുക അവർ ഭൗതിക തലത്തിൽ വളരെയധികം തന്നെ പുരോഗതിയൊന്നും പ്രാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവരൊത്തിരിയേറെ ആനന്ദമനുഭവിക്കുന്നവരാ സന്തോഷം അനുഭവിക്കുന്നവരാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഖത്തറിൽ അങ്ങനെയുള്ള നേഴ്സസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുമാത്രം തീക്ഷ്ണതയാണ് അവർക്ക് ഈശോയെ കുറിച്ച് അറിയുവാൻ അറിഞ്ഞ ഈശോയെ കൊടുക്കുവാൻ അവരുടെ ജീവിതം തന്നെ മാറ്റി മറിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ അവർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ തന്നെ എന്തുമാത്രം ഒരു വ്യത്യാസം അവർക്ക് വന്നു രോഗികളോടുള്ള അവരുടെ നിലപാട് അവരുടെ പെരുമാറ്റം ഈ ജോലിയെക്കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എല്ലാം ടോട്ടൽ മാറുന്ന നൂറ്റി എൺപത് ഡിഗ്രി മാറുന്നതായിട്ട് ഞാൻ കണ്ടു കാരണം അവർ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് സുവിശേഷമായ യേശുവിനെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ലോകത്തിലാരാണ് ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് പറഞ്ഞത് ലോകത്തിലാരും പറഞ്ഞിട്ടില്ല ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല മറ്റൊന്ന് ഞാനാണ് വഴിയും സത്യവും ജീവനും ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ എം ദ ലൈഫ് ഐ എം ദ ലൈഫ് ദ റിയാലിറ്റി ദ ട്രൂത്ത് ദ സത്യം എന്ന് അതുപോലെ ആ സത്യത്തിലേക്കുള്ള ആ ജീവനിലേക്കുള്ള വഴിയും ഞാനാണെന്ന് പറയാൻ ഇന്നുവരെ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിച്ചിട്ടില്ല ഞാനാണ് നല്ലയിടെ ഞാനാണ് ആടുകളുടെ വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയുവാൻ ആർക്കും സാധിച്ചിട്ടില്ല ഞാനാണ് നിത്യജീവൻ്റെ അപ്പം എന്ന് പറയാൻ ഒരു വ്യക്തിക്കും സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈശോ ആണ് ഏകരക്ഷ അവനിൽ മാത്രമേ രക്ഷയുള്ളൂ ഇത് നമ്മുടെ അനുഭവ തലത്തിലേക്ക് വരണം എന്താരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒരു ബോഡി ഗാർഡാണ് അവരുടെ അപകടങ്ങളിൽ സംരക്ഷണമാണ് രോഗങ്ങളിൽ സംരക്ഷണം വേണം സ്വത്ത് സംരക്ഷിക്കണം ഈ ലോകത്തിലെ ജീവിതമൊക്കെ ഒന്ന് സംരക്ഷിക്കുന്ന ഒരു ഒരു സംരക്ഷണം ഒരു ബോഡി ഗാർഡ് പോലെ അതാണോ ഈശോ എന്നെ സംബന്ധിച്ചിടത്തോളം അതോ യേശുവാണോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും കേന്ദ്രബിന്ദുവും ഞാൻ ജീവിക്കുന്നതും ചരിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം എൻ്റെ ഓരോ നിമിഷവും യേശു ക്രിസ്തുവിനാൽ കേന്ദ്രീകൃതമായി മാറണം അവനെ സ്നേഹിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം എൻ്റെ ജീവിതം ആ സ്നേഹം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാവർക്കും കൊടുക്കും കാരണം ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം മറ്റെല്ലാവരും അനുഭവിക്കട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിൽ വന്ന് നല്ല ജോലിയൊക്കെ കിട്ടി നല്ല സെറ്റപ്പായ ആളുകൾ അവർ അവരനേകരെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ രക്ഷപ്പെടാം എന്നവർക്ക് അവരനുഭവിച്ചത് കൊണ്ട് അവർ അനേകരെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഇതുപോലെ യേശുവാണ് രക്ഷകന രക്ഷകനെന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ ആ രക്ഷ മറ്റെല്ലാവർക്കും കൊടുക്കുവാൻ എനിക്ക് കഴിയും കഴിയുമെന്ന് മാത്രമല്ല എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയുമാണ് അങ്ങനെ ചെയ്യുവാൻ അതാണ് സുവിശേഷവൽക്കരണം പറയുന്നത് യേശു ആകുന്ന രക്ഷകനെ ഞാൻ അനുഭവിക്കുന്നില്ല എങ്കിൽ ഇപ്പം യേശു എനിക്ക് ഈ പറഞ്ഞ പോലെ ബോഡി ഗാർഡോ അല്ലെങ്കിൽ ഒരു ഒരു വേലക്കാരനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നു തരുന്ന ഒരാളോ മാത്രമാണെങ്കിൽ ഞാൻ ഒരിക്കലും സുവിശേഷ പ്രഘോഷണം നടത്തുകയില്ല സുവിശേഷ പ്രഘോഷം നടത്താൻ എനിക്ക് സാധിക്കുകയില്ല കാരണം എന്നിൽ ഇല്ലാത്തത് ഞാൻ എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ സുവിശേഷ പ്രഘോഷണം നടത്തിയില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണ് സുവിശേഷപ്രഘോഷം നടത്തിയില്ല എങ്കിൽ ഞാൻ പ്രഘോഷിക്കുന്നത് മറ്റാരുടെയെങ്കിലും സുവിശേഷമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ഈശോ പറയുന്നുണ്ടല്ലോ എന്നോട് കൂടെ നടത്താത്തവൻ ചിതറിച്ച് കളയുന്നു എന്നോട് കൂടെ നടക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ഒന്നെങ്കിൽ നാം യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ നാം യേശുവിനെ എതിരാളിയായിട്ട് നിൽക്കും എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തനവും എൻ്റെ ശുശ്രൂഷയും എല്ലാം വഴി എൻ്റെ ജോലിയും എല്ലാം വഴിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്താ യേശുവിൻ്റെ സുവിശേഷമാണോ അതോ വെറുപ്പിൻ്റെ ഭൗതികതയുടെ ജഠികതയുടെ ദേഷ്യത്തിൻ്റെ കോപത്തിൻ്റെ സ്വാർത്ഥതയുടെ സന്ദേശങ്ങളാണോ മടുപ്പിക്കുന്ന സന്ദേശങ്ങളാണോ ഞാൻ എന്നെ ഞാനുമായിട്ട് അനുദിനം ഇടപഴകുന്ന വ്യക്തികൾ കൊടുക്കുന്നത് ചിന്തിക്കണം നീ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശുവിൻ്റെ ആ രക്ഷാകര അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ സ്വാഭാവികമായും നീ യേശുവിനെ കൊടുക്കും അല്ലാതെ ഇരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ നെഗറ്റീവ് അനുഭവങ്ങൾ എത്രയോ നേഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് രോഗികളോട് വളരെ ക്രൂവരായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു ആയിട്ട് പെരുമാറുന്ന നേഴ്സസ് ഒരു ഒരു മിഷൻ ജോലി പോലെ വരും അവർക്ക് മെഡിസിൻ കൊടുക്കും പോവും ഒരു പുഞ്ചിരിയില്ല ഒരു സാന്ത്വനമില്ല ഒന്നുമില്ല ഒരു മിഷൻ പോലെ ജോലി ചെയ്യുന്നവർ അവരിൽ നിന്ന് ആ രോഗികൾക്ക് എന്താ കിട്ടുക ഒരു സന്തോഷം അവർക്ക് കിട്ടത്തില്ല അവർക്കൊരു സാന്ത്വനം കിട്ടത്തില്ല അവർക്കൊരു ഒരു സമാധാനം കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശു യേശുവാകുന്ന ആ സമാധാനം യേശുവാകുന്ന ആനന്ദം യേശുവാകുന്ന സൗഖ്യം കൊടുക്കുക എന്നുള്ളതാണ് സംഗീർത്തനം മുപ്പത്തിനാലിൽ അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് അവനെ നോക്കിയവർ പ്രകാശിതരായി നാം അവനെ നോക്കണം ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ലോഹനാനന്ദ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഒൻപതാമധ്യം അഞ്ചാം വാക്യത്തിൽ പന്ത്രണ്ടാമദ്ധ്യം നാൽപ്പത്താറാം വാക്യത്തിൽ വാക്യത്തിലൊക്കെ ഈ ഈശോ പറയുകയാണ് ഞാനാണ് പ്രകാശം എന്ന എന്നിൽ വിശ്വസിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിനായി ഞാൻ പ്രകാശമായ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഈ ലോകത്തിൽ ചരിക്കുമ്പോൾ അന്ധകാരത്തിലാണ് നമ്മൾ പലപ്പോഴും ചരിക്കുന്നത് നടക്കുന്നത് നമ്മൾ വീണു പോവുക നമ്മൾ നലച്ചു വെക്കുക ഒരു ദിവസം നമ്മൾ പറയുന്ന വാക്കുകൾ എന്തുമാത്രം തെറ്റുകൾ സംഭവിക്കുന്നു തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം വാക്കുകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ വിധി കുറ്റം വിധിക്കുന്നതായിരിക്കാം ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നമ്മളുടെ വായിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം ദേഷ്യം ഉള്ള സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുപ്പോടെ കാണുക അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്നു അലസമായിട്ട് ജീവിതം കളയുന്നു ഇങ്ങനെ എന്തുമാത്രം ശരിയല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും നമ്മൾ വരുന്നത് പിന്നീട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാനൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നു ഓ അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കാമായിരുന്നു കുറച്ചുകൂടെ നന്മ ചെയ്യാമായിരുന്നു കുറച്ചുകൂടെ ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത പിന്നീടാണ് വരുന്നത് എന്നിൽ വിശ്വസിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് പ്രകാശമായി ലോകത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു ഈശോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈശോ പറയുക നീ ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മോട് പറയുക നീ ലോകത്തിൻ്റെ പ്രകാശമാ ഈ പ്രകാശത്തിൽ ഞാൻ വസിച്ചുകൊണ്ട് ഈ പ്രകാശം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നിൽ എന്നിലെ പ്രകാശം മറ്റുള്ളവർക്ക് വിളക്കായി മാറും അതാണ് സുവിശേഷം സുവിശേഷവൽക്കരണം അതാണ് യേശുവാകുന്ന പ്രകാശത്തിലേക്ക് നോക്കുക ആ പ്രകാശത്താൽ നിറയുക ആ പ്രകാശത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുക ഞാനും തെറ്റിൽ വീഴുകയില്ല ഞാൻ ഇരുട്ടിൽ തപ്പി തടയുകയില്ല കാരണം ജീവൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നേഴ്സുമാരെ പ്രകാശമാകുന്ന യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൽ ചരിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറുക അങ്ങനെ അനേകർ യേശു എന്ന രക്ഷകനെ അറിയട്ടെ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുവിശേഷ വേല നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം അവിടെയാണ് നമ്മുടെ ജീവിതം ആനന്ദകരമായി മാറുന്നത് നമ്മൾ സഭയുടെ ആ സുവിശേഷവൽക്കരണത്തിൽ ഭാഗഭാഗം കൈമാറുന്ന അങ്ങനെയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലുള്ള സകല നേഴ്സസിനെയും ആ ദുരമേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈശോ ആകുന്ന പ്രകാശത്താൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോയുടെ സമാധാനം നേരുകയും ചെയ്യുന്നു ആമ്മേ ബഹുമാനപ്പെട്ട ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ജോസച്ചനിലൂടെ നാം ശ്രമിച്ച ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം രോഗത്തിൻ്റെ തീവ്രതയിൽ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന രോഗികളോടും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലം തകർന്നിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരോടും ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ച നമുക്ക് സാധിക്കണം അങ്ങനെ ലോകം മുഴുവൻ ഈശോയുടെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയണം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ